ഹായ് ഞാൻ സുജിത്ത് വെൽക്കം ടു എസ്എസ് ജേണി ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സെലീറിയയുടെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഇന്ന് റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ ഇൻഡസ് മോട്ടോഴ്സ് പട്ടത്തിലാണ് നിൽക്കുന്നത് വണ്ടിയുടെ ലോഞ്ചിങ് ഫംഗ്ഷനും അതുപോലെ റിവ്യൂ കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം പുതിയ വണ്ടി എങ്ങനെയുണ്ടെന്ന് നോക്കാം സെലീറിയയുടെ ലോഞ്ചിങ് ഫംഗ്ഷനാണെന്ന് തിരുവനന്തപുരത്തുള്ള പട്ടം ഇൻഡസ് മോട്ടോഴ്സിലാണ് നിൽക്കുന്നത് കവടിയാർ പാലസിലെ ബഹുമാനപ്പെട്ട ഹിസ് ഹൈനസ് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ സാറാണ് സെലീറിയ ലോഞ്ച് ചെയ്യുന്നത് ബാക്കി എല്ലാ നമ്മുടെ കൊളീഗ്സും കസ്റ്റമേഴ്സും എല്ലാം ഉണ്ട് നിങ്ങളെ എല്ലാവരെയും മുമ്പിൽ നമ്മുടെ അനുവാദം ചോദിച്ചിട്ട് വണ്ടിയുടെ ഫീച്ചേഴ്സ് പറയാനായിട്ട് നമ്മുടെ കോർപ്പറേറ്റ് മാനേജർ മിസ്റ്റർ അജയ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വണ്ടിയുടെ ഡീറ്റെയിൽസ് അന്വേഷണം വണ്ടിയിൽ വേണ്ടത് ഇതുവരെ സെലീറിയോ 592,497 വെഹിക്കിൾ സോൾഡ് ചെയ്തിട്ടുണ്ട് സെലീറിയോ സെലീറിയോ എന്ന വാഹനം പൂർണ്ണമായും വ്യത്യാസം വരുത്തി ഒരു കിടിലൻ ലുക്കിൽ അവതരിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയണം സെലീറിയോയുടെ ZXI+AGC എന്ന വേരിയൻ്റ് ആണ് ഈ വാഹനം ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കാണ് ഫ്രണ്ട് ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വ്യത്യസ്തമായ ഒരു ലുക്ക് തന്നെയാണ് ഇന്നുവരെ നമ്മൾ മാരുതി വാഹനങ്ങൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഫ്രണ്ട് ലുക്കാണ് സെലീറിയോയ്ക്ക് വന്നിട്ടുള്ളത് ഗ്രില്ല് അതുപോലെ വ്യത്യസ്തമായ ഒരു ഗ്രില്ല് തന്നെയാണ് നടുക്കായിട്ട് മാരുതിയുടെ ലോഗോയും അതുപോലെ രണ്ട് സൈഡിൽ നിന്നും ഷാർപ്പ് ക്രോം ആക്സെൻസും വരുന്നുണ്ട് അത് നല്ലൊരു സ്പോട്ടി ലുക്ക് കിട്ടുന്നുണ്ട് വാഹനത്തിന് അതുപോലെ ബമ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡ്യുവൽ ടോൺ കളറാണ് ബമ്പർ വരുന്നത് ബമ്പറിൻ്റെ താഴത്തെ ഭാഗത്തെ ഡിസൈനൊക്കെ മനോഹരമായിട്ടുണ്ട് ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് അർബൻ ബ്ലാക്ക് 15-inch അലോയ് വീൽസ് ആണ് വരുന്നത് ഔട്ട് സൈഡ് മിററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കലി ഫോൾഡബിൾ ORVM വിത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത് ബാക്ക് പോർഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല മനോഹരമായ ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത് വൈപ്പർ വിത്ത് വാഷർ വരുന്നുണ്ട് സാധാരണ ഡ്രൈവർ സൈഡിലും കോ ഡ്രൈവർ സൈഡിലും കണ്ടുവരുന്ന ഡോർ ലോക്ക് ആൻഡ് അൺലോക്ക് സ്വിച്ച് സെലീറിയോയ്ക്ക് ബൂട്ടിലും കൊടുത്തിട്ടുണ്ട് ബാക്ക് ബമ്പറിൽ റിഫ്ലക്ടറും അതിന് ചുറ്റും ഒരു ബ്ലാക്ക് കവറിങ്ങും അതിൽ ചേർന്ന് തന്നെ സെൻസറും കൊടുത്തിട്ടുണ്ട്
കീല സെൻറ്റർ വരുന്നുണ്ട്. ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. എഞ്ചിൻ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സ്വിച്ചാണ് വരുന്നത്. മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചസ് എല്ലാം ഇവിടെ വരുന്നുണ്ട്. നല്ല മനോഹരമായ ഒരു സ്റ്റിയറിംഗ് വീലാണ് സെലൂരിക്ക് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിൽ തന്നെ കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 17.78 സെൻറ്റിമീറ്റർ സ്മാർട്ട് പ്ലേ ഓ സ്റ്റുഡിയോ വിത്ത് സ്മാർട്ട് ഫോൺ നാവിഗേഷൻ സിസ്റ്റമാണ് വരുന്നത്. ഡാഷ്ബോർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ടംപററി ഡാഷ്ബോർഡാണ് വരുന്നത്. നല്ല മനോഹരമായ ഒരു ഡാഷ്ബോർഡാണ്. രണ്ട് എയർ ബാഗാണ് വരുന്നത് വാഹനത്തിന്. അതുപോലെ സ്വിച്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടച്ച് സ്ക്രീനിൻ്റെ താഴെയായിട്ട് ഫോർ ഇൻഡിക്കേറ്റർ സ്വിച്ച് വരുന്നുണ്ട്. പവർ വിൻഡോസിൻ്റെ സ്വിച്ചും അവിടെയാണ് വരുന്നത്. സെൻട്രൽ ലോക്കിൻ്റെ സ്വിച്ചും അതിലാണ് വരുന്നത്. സെൻറ്ററിൽ വന്നിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള എസി വെൻസാണ്. പുതിയ സെലൂറിയെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ മൈലേജാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. 26.68 ആണ് കമ്പനി പറയുന്ന മൈലേജ്. ഓട്ടോമാറ്റിക് വാഹനത്തിനാണ് കമ്പനി ഈ ഒരു മൈലേജ് ആവശ്യപ്പെടുന്നത്. മാരുതിയുടെ മറ്റ് വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഗിയർ ലിവറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല മനോഹരമായ ഒരു ഗിയർ ലിവറാണ്. AGS ആണ് ട്രാൻസ്മിഷൻ വരുന്നത്. ഓട്ടോ ഗിയർ ഷിഫ്റ്റാണ്. ഡ്രൈവറിനും കോ ഡ്രൈവറിനും അത്യാവശ്യ സാധനങ്ങളൊക്കെയുള്ള സ്പേസ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ മൊബൈൽ വെച്ച് ചാർജ് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് വരുമ്പോഴേക്കും ഡ്യുവൽ എയർ ബാഗാണ് വരുന്നത്. ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സൈഡ് സീറ്റ് ബെൽറ്റ് റിമൈൻഡർ വരുന്നുണ്ട്. സ്പീഡ് സെൻസിറ്റീവ് ഓട്ടോ ഡോർ ലോക്കും വരുന്നുണ്ട്. ABS വരുന്നുണ്ട്. ഇമ്പാക്റ്റ് സെൻസിങ് ഓട്ടോ ഡോർ അൺലോക്ക് വരുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താതെ തന്നെയാണ് മാരുതി പുതിയ സെലൂറിയോ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യമായി ഹിൽ ഹോൾഡ് അസിസ്റ്റ് കൊണ്ടുവരുന്നു എന്നൊരു പ്രത്യേകതയും പുതിയ സെലൂറിയക്കുണ്ട്. ബ്ലൂ, ഗ്രേ, വൈറ്റ്, സിൽവർ, റെഡ്, ബ്രൗൺ തുടങ്ങിയ 6 കളറുകളിലാണ് സെലൂറിയോ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സെലൂറിയയുടെ ഡൈമെൻഷൻ വരുമ്പോഴേക്കും 3695 mm ആണ്. ഓവറോൾ ലെങ്ത് വരുമ്പോഴേക്കും 1655 mm, വിഡ്ത് വരുമ്പോഴേക്കും 1555 mm, ഹൈറ്റ് വരുമ്പോഴേക്കും 2435 mm. അത്യാവശ്യം നല്ലൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇലൂമിനേഷൻ ലൈറ്റാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ വരുന്നത്. മാനുവലിനേക്കാളും മൈലേജ് ഓട്ടോമാറ്റിക് വാഹനത്തിലാണ് പറയുന്നത്. 26.68 ആണ് കമ്പനി പറയുന്ന മൈലേജ്. 313 liter ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 60-40 സീറ്റും വരുന്നുണ്ട്. വണ്ടി ഇൻറ്റീരിയർ നല്ല സ്പേഷ്യസ് ആണ്. ബാക്കിൽ ഇരിക്കുവാണെങ്കിൽ തന്നെ ലെഗ് സ്പേസ്, നല്ല ലെഗ് സ്പേസ് ഉണ്ട്. സീറ്റിംഗ് ഒക്കെ വളരെ കംഫർട്ടാണ്. ബാക്കിലെ പവർ വിൻഡോ വരുമ്പോഴേക്കും ഡോറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സെൻറ്ററിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് സീറ്റുകളുടെ നടുക്കായിട്ട് സെൻറ്ററിലാണ് ഡോറിൻ്റെ ബാക്ക് ഡോറിൻ്റെ പവർ വിൻഡോ വന്നിരിക്കുന്നത്. ഡാഷ്ബോർഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഡിസൈനാണ് ഡാഷ്ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. രണ്ട് എയർ ബാഗ്സ് ആണ് വരുന്നത്. സെലൂറിയയുടെ എൻജിൻ ഭാഗം നോക്കുമ്പോഴേക്കും K10 സി ടൈപ്പാണ് എൻജിൻ വരുന്നത്. കപ്പാസിറ്റി വരുമ്പോഴേക്കും 998 cc ആണ്. എൻജിൻ ടൈപ്പ് വരുമ്പോഴേക്കും അലൂമിനിയം ആണ്. 3 cylinder എൻജിനാണ് വരുന്നത്. മാക്സിമം പവർ വരുമ്പോഴേക്കും 49 kW അറ്റ് 5500 rpm ആണ് വരുന്നത്. മാക്സിമം ടോർക്ക് വരുമ്പോഴേക്കും 89 Nm അറ്റ് 3500 rpm ആണ് വരുന്നത്. സെലൂറിയയുടെ വൈറ്റ് കളർ വാഹനവും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഈ വണ്ടിയുടെ എൻക്വയറിക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻഡസ് മോട്ടോർസിൽ നമ്പർ കൊടുത്തേക്കാം. രണ്ട് പേരുടെ നമ്പർ കൊടുത്തേക്കാം. ആരെങ്കിലും ഒരാളെ കോൺടാക്ട് ചെയ്താൽ മതി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറന്നു വരുത്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.